നമസ്കാരം, ഞാൻ ദിനേശ് പണിക്കർ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന പടത്തിൻ്റെ ലൊക്കേഷനിലാണ്. ഞാനിതിൽ ചെയ്യുന്ന ഒരു വേഷം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു പോലീസ് വേഷമാണ്, പോലീസുകാരനാണ്, ഒരു പോലീസ് എസ് പി ആണ്. ക്യാരക്ടറിൻ്റെ പേരെന്ന് പറയുന്നത് നന്ദൻ വർമ്മ എസ് പി. എൻ്റെ ഇത് ഒരു ക്ലൈമാക്സ് പോർഷനിലാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ നല്ല രീതിയിൽ ഒരു ഹ്യൂമറും റൊമാൻസും എല്ലാം മിക്സ് ചെയ്ത് തുടക്കത്തിൽ പോയതിന് ശേഷം ഒരു മേഡറും അത് കഴിഞ്ഞ് അതിൽ വരുന്ന കുറേ സസ്പെൻസുമാണ്. അപ്പോൾ ആ സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്ന എപ്പോഴും നാച്ചുറലി ക്ലൈമാക്സിലാണ്. ആ ക്ലൈമാക്സ് പോർഷനിൽ ഒരു പോലീസുകാരൻ ഞാൻ വന്നിട്ട് അതിൻ്റെ ഒരു എൻക്വയറി നടത്തുന്നതും അതിൻ്റെ പേരിൽ ക്ലൈമാക്സിലോട്ട് പോകുന്ന സംഭവമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ നാളെ ഒരു പോലീസ് വേഷം ചെയ്തിട്ട്, ഈ അടുത്ത കാലത്ത് ഞാൻ മോഹൻലാൽ ചിത്രമായ ബിഗ് ബ്രദറിൽ മോഹൻലാലിൻ്റെ അച്ഛൻ വേഷം ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അതിനുശേഷം ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു വേഷം തന്നെയാണ് ഇപ്പോൾ ഇതും. കാരണം ഇത് ക്ലൈമാക്സിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന, വളരെ ഡിസിസീവായ ഒരു വേഷം തന്നെയാണ്. പോലീസ് എസ് പി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു വേഷം തന്നെയാണ്. അതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഈ ചിത്രം എന്നെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിലെ ഒരു കാതലായ ഭാഗങ്ങൾ ഞാൻ പറയേണ്ടി വരും, അല്ലെങ്കിൽ സസ്പെൻസ് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അത് ചെയ്യാതെ നിങ്ങൾ ഈ സിനിമ കാണണം. തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു നല്ല പുതിയ ഹീറോ ഉണ്ട്, നല്ല ഹാൻസം ആയിട്ടുള്ള ഒരു പോലീസുകാരൻ്റെ വേഷം ചെയ്യുന്ന ഒരു ഹീറോ ഉണ്ട്. പിന്നെ ഒരു പുതിയ നല്ല നായിക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നായികയുണ്ട്. പിന്നെ കുറേ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലുള്ള മെയിൻ ആർട്ടിസ്റ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. ഈ സിനിമ നല്ലൊരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷിക്കുന്ന രീതിയിൽ, നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തിയേറ്ററിൽ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. എനിക്കൊന്ന് മാർച്ച് അടുപ്പിച്ചാണ് ഇത് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ സിനിമ കാണുക. ഓൾ ബെസ്റ്റ് വിഷസ്.